ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ വൈകിയായിരുന്നു. രാവിലെ വിളിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ട് എൻ്റെ അവിടെ വെച്ച് ചെടികളൊന്നും കാണാനില്ല. എല്ലാം ദേ നമ്മുടെ മുറ്റത്തുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട, നമ്മുടെ ഡ്രസ്സ് ഉണങ്ങാട്ടിരിക്കുകയാണ്. കാരണം മഴയും കാര്യങ്ങളും നമുക്ക് ഉണങ്ങാൻ സ്ഥലമൊന്നും ഇല്ല കേട്ടോ. അപ്പം ജസ്റ്റ് അവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ മുറ്റത്ത്. നമ്മുടെ ചെടികൾ കംപ്ലീറ്റ് ദേ നമ്മുടെ അമ്മ ഇങ്ങോട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ല ഇങ്ങനെ മാറ്റുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം മാറ്റുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അതല്ലാതെ വേറൊരാൾ വന്നിട്ട് എൻ്റെ ഇതിൽ കടത്തുവാണെങ്കിൽ കൈയടത്തുവാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ചില ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥലപരിമിതികളും കൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് തന്നെ അറേഞ്ചും ചെയ്തിട്ടില്ല, ചുമ്മാ അത് വലിച്ചു വരട്ടിരിക്കുകയാണ്. ഇനി അറേഞ്ച് ചെയ്ത് വെക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. കണം ഭംഗിയുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ പർപ്പിൾ ജോയ് ഇവിടെ വിരി നിൽക്കുന്നു കേട്ടോ. കുറച്ചും കൂടെ വിരിയാനുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ആളിങ്ങനെ വിരി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല എനിക്ക് എൻ്റെ ആഗ്രഹിച്ച് പിടിച്ചൊരു ചെടിയായിരുന്നു അത്. പിന്നെ നമ്മുടെ നിലക്കടല ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ വെച്ചാണ്. പിന്നെ നമ്മുടെ ജാപ്പോണിക്കുണ്ട് കേട്ടോ. മഴ കാരണം നമ്മുടെ തണ്ടിലുള്ള ആ ചെടികളൊക്കെ ഒന്ന് ചീഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒരു ദിവസമേ നിൽക്കുന്നുള്ളൂ കേട്ടോ പൂ. ഓട്ടോമാറ്റിക് ഓൾറെഡി അത് അങ്ങനെ നിൽക്കത്തുള്ളൂ. പക്ഷേ എങ്കിലും മഴയും കൂടെ ആയപ്പം പെട്ടെന്ന് അത് ചീയാൻ തുടങ്ങി കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റായിട്ടുള്ള ഒരു അടിപൊളി ആമ്പലാണീ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രത്യേകപ്പെട്ട കളറാണ് ആമ്പലിവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ നേരെ നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ നോർമൽ ബ്ലൂ ഷെയ്ഡായിട്ട് വരുന്നൊരു ആമ്പലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെടികളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ തൈ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ, വേറെ ഒന്നും അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. പിന്നെ നമ്മുടെ യെല്ലോ കളറാണ് കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ തിക്കായിട്ടുള്ള ലീവ്സ് ഉള്ളത് നമുക്ക് വരുന്നുണ്ട്, അത് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അത് ശേഷം മാത്രമേ ഞാൻ മേടിക്കുന്നുള്ളൂ കേട്ടോ. ഇനി എക്സ്ട്രാ ചെടി ഞാൻ മേടിക്കുന്നൊന്നുമില്ല. നമ്മുടെ കണ്ടില്ലേ, ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ്, അതുകൊണ്ടാണ് ഇപ്പം ഇന്നൊക്കെ അവൾ വിരിയാതെ നിൽക്കുന്നത്. നമ്മുടെ ബുൾസായി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ബുൾസായി ഇങ്ങനെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്, അത്ര നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറേ നമുക്ക് പൂക്കൾ തരുമേ. നമ്മൾ എങ്ങനെ ഇട്ടാലും വരും, മണ്ണിൽ വെച്ചാലും അത് വലിച്ചെറിഞ്ഞാൽ പോലും അത് വരുന്ന ഒരു അടിപൊളി വെറൈറ്റി കേട്ടോ. നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡ്. പിന്നെ നമ്മുടെ നോർമൽ വാട്ടർ ലില്ലി വൈറ്റ് കളറാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം റീപ്പോർട്ട് ചെയ്തൊരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഒന്നും അറിയാത്ത പോലെ ഇവിടെ ഇങ്ങനെ അമ്മയുടെ മടിയിൽ തലവെച്ചെടുക്കുന്ന പോലെ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഹെഡ് ബിൽഡാണ് കേട്ടോ. അവളിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കുണ്ട് ഇതേ ഞാൻ ഇന്ന് കണ്ടില്ലായിരുന്നു ഇവിടെ. നമ്മുടെ യെല്ലോ പി ആണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പാതി വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ പി ഫുള്ളായിട്ട് അങ്ങ് വിരിപ്പിച്ച് കൊടുത്തായിരുന്നു നമ്മുടെ യെല്ലോ പി ആണ്. അപ്പോഴത്തേക്ക് എന്നെ അവിടെ ആരോ വിളിച്ചു, ഞാൻ അങ്ങോട്ടേക്ക് ഓടാൻ വേണ്ടിയുള്ള തത്രപ്പാടിലായിരുന്നു. നമ്മുടെ റെഡ് ഫിൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാമറ ഓഫാക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എന്നെ ഓടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. പിന്നെ നമ്മുടെ ലാങ്കിൻ്റെ കൂടെ കുറേ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വിരിയാനും നിൽക്കുന്നുണ്ട്, വിരിയാതനായി നിൽക്കുന്നുണ്ട്. മൊത്തത്തിലൊരു കൊളാബറേഷൻ, അത് നമ്മൾ മാറ്റിയെടുക്കണം. അതിനൊക്കെ റീപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ പൂക്കൾ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് വേണം റീപ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ലിയാങ്കിളിൽ നിന്ന് ഒരെണ്ണത്തിന് വിരിയിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി മൂന്നാലിനും നമ്മൾ വിരിയിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കാണിച്ചു തരാം കരിഞ്ഞു പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലത് നമുക്ക് തൊട്ട് നോക്കി തന്നെ അറിയാൻ പറ്റും കരിയാണോ അല്ലെങ്കിൽ അത് വിരിയാനായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അവൾ വിരിയാനായിട്ടില്ല, അവൾ രണ്ട് ദിവസം കൂടെ കഴിയുമായിരിക്കും. പിന്നെ നമ്മുടെ ഇത് അമ്മൻ്റെ കലാവിത്താണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ താമരത്തോട്ടത്തെ കൊണ്ടുപോയിട്ട് കുറേ പച്ചക്കറി കൊണ്ടു വെച്ചിട്ടുണ്ട്. അതും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാനായിട്ട് വെക്കുകയാണെങ്കിൽ ഓക്കെ, ഞാനല്ലാതെ വെക്കുകയാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ. കുറേ ചീത്തയൊക്കെ പറഞ്ഞു എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടോ, ഈ ഇടയിലേക്ക് കണ്ടില്ലേ, നമ്മളത് വിരിക്കാൻ മറന്നു പോയിട്ട് ഈ എല്ലിൻ്റെ ഉള്ളിലിരിക്കുന്നു കേട്ടോ. അതിൻ്റെ അതിൻ്റെ ചുറ്റുള്ള പെറ്റൽസൊക്കെ നമുക്കത് കരിഞ്ഞു പോയിട്ടുണ്ട്, കാണാൻ പറ്റും. അത് വിരിച്ചു കൊടുക്കാത്ത സമയത്തിന് വിരിച്ചു കൊടുക്കാതിരുന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടൊക്കെ വേണം വിരിച്ചു കൊടുക്കണമെങ്കിൽ. പിന്നെ നമ്മുടെ അമേരിക്ക മേലെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു അതിൻ്റെ മുട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഒരു കേടുപാടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ചീഞ്ഞ പോലെയൊക്കെയാണ്, വെള്ളമൊക്കെ ആയതുകൊണ്ടായിരിക്കും, മഴയൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും. പിന്നെ അത് റീപ്പോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എൻ്റെ മടി കാരണം ഞാൻ റീപ്പോർട്ട് ചെയ്തില്ല. ഈ മഴയെങ്കിൽ മാറണം. പിന്നെ കുറച്ച് തിരക്കുകളുണ്ട്. പിന്നെ നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ടോ.